ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എംഎൽഎ എംസി ഖമറുദ്ദീൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ എംഎൽഎയുടെ ഇടച്ചക്കയിലെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. എംഎൽഎയുടെ വീടിന് 100 മീറ്റർ അകലെ ഇടച്ചക്കൈ സ്കൂളിന് സമീപത്താണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞത്. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ടു പോകാനുള്ള ബിജെപി പ്രവർത്തകരുടെ ശ്രമം പോലീസ് അനുവദിച്ചില്ല. പ്രവർത്തകരുമായി ഉണ്ടായ ഉണ്ടലിലും തള്ളലിലും കാസർഗോഡ് ഡിവൈഎസ്പി എംപി വിനോദ്, എആർ ക്യാമ്പിലെ ഷാനവാസ് എന്നിവർക്ക് പരിക്കേറ്റു. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇവിടെ പാവപ്പെട്ട അണികളെ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് സമരം നടത്തിയിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ രാജിവെപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ് പാവപ്പെട്ട സഹകന്മാരെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവസാനം അവിടെ ഇതിന് സ്ഥലമില്ല എന്ന് പറഞ്ഞ് ആ സമരം അവസാനിപ്പിച്ചില്ലേ? അതുപോലെ ഒരു സമരം അവസാനിപ്പിക്കലായിരിക്കും സി പി എം ചെയ്യുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം വളരെ ശക്തമായിട്ടാണ് ബിജെപി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പോലീസുകാർ ഈ സമരത്തിന്റെ പേരിൽ ഞങ്ങളെ പ്രവർത്തകരെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താനാണ് മോഹമെങ്കിൽ അത് മുന്നോട്ടുക്കാൻ ബി ജെ പി തയ്യാറല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ഞാൻ ഉപയോഗിക്കുക. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി എം പി വിനോദ്, ചന്ദേര സി ഐ പി നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാവിലെ മുതൽ പ്രദേശത്ത് മാർച്ച് തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. രാവിലെ 11 മണിയോടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്ത മാർച്ച് തങ്കയം, നടക്കാവ്, ഉദനൂർ വഴിയാണ് ഇടച്ചക്കൈ എത്തിയത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് എം സി ഖമറുദ്ദീന്റെ വീട്ടിലേക്ക് ഒരു രാഷ്ട്രീയ സംഘടന മാർച്ച് സംഘടിപ്പിക്കുന്നത്.